മൃഗാശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടം അമ്പലമായി മാറിയ സംഭവമാണ് അടുത്തത്. അട്ടപ്പാടിയിലെ ഒരു ആദിവാസി ഊരിലാണ് സർക്കാരിന്റെ കഴിവുകേടിന് ഒരു അമ്പലം സ്മാരകമായത്. അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിലെ പാലൂരാണ് ഈ സ്ഥലം. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 1999 മൃഗാശുപത്രിക്കായി നിർമ്മിച്ച കെട്ടിടമാണിത്. കെട്ടിടം നിർമ്മിക്കാനായി അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് 1.25 ലക്ഷം രൂപയും ചെലവഴിച്ചു. നിർമ്മാണം കഴിഞ്ഞ് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കെട്ടിടത്തിലേക്ക് ആരും വരാതായപ്പോൾ മുറിക്കകത്ത് മൺപുറ്റ് വളരാൻ തുടങ്ങി. ആദിവാസികളുടെ ആരാധ്യ വസ്തുവാണ് മൺപുറ്റ്. മൺപുറ്റിനു മുന്നിൽ വിളക്ക് വെച്ച് ഊരിവാസികൾ പൂജയും തുടങ്ങി. ആശുപത്രിയായിട്ട് കെട്ടിയിട്ട് ആരും നോക്കിയിട്ടില്ല, ഡോക്ടർമാർ ആരും വന്നിട്ടില്ല. അതിനുശേഷം വള്ളം കയറിയ ശേഷം ആ കുത്തു വന്നതാണ്. കുത്തു വന്നിട്ട് പിന്നെ മറ്റൊരാൾക്കാർ പാത്ത് വന്ന് എങ്ങളുടെ അടുത്തിൽ പറഞ്ഞു. പറഞ്ഞപ്പോൾ നമ്മൾ ചാമിയായിട്ട് അത് മാറ്റി. പുറ്റു വന്ന് ഏകദേശം ഒരു വർഷം ആകാറായി. ആയി അപ്പോൾ അതിനിപ്പോൾ ജനങ്ങൾ അടുത്തുള്ള ഊരിലെ ഊരനിവാസികൾ അമ്പലമായിട്ട് കൊണ്ടുപോയിക്കൊണ്ട് പൂജിച്ചുകൊണ്ട് വരികയാണ്. പ്രകൃതിയെ നിഷ്കളങ്കമായി നോക്കിക്കണ്ട ആദിവാസികൾ ഇവിടെ തെറ്റുകാരല്ല. മറിച്ച് മൃഗാശുപത്രിക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിക്കുകയും പിന്നീടത് മറന്നുകളയുകയും ചെയ്തവരെ വെറുതെ വിടാമോ? അട്ടപ്പാടിയിൽ നിന്നും ക്യാമറമാൻ നാരായണൻ നമ്പൂതിരിക്കൊപ്പം എം കെ ഷുക്കൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ജാർഖണ്ഡിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആനക്കൊമ്പ് വനവകുപ്പ് അധികൃതർ കണ്ടെത്തി. ഡാൽമ വന്യജീവി കേന്ദ്രത്തിൽ നിന്നാണ് ആനക്കൊമ്പ് കണ്ടെടുത്തത്. 32 കിലോഗ്രാം തൂക്കം വരുന്ന രണ്ട് ആനക്കൊമ്പുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി വനംവകുപ്പ് കണ്ടെത്തിയത്. ഡാൽമ വനത്തിനുള്ളിലെ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് വനമേഖലയിലും സമീപ ഗ്രാമങ്ങളിലും തെരച്ചിൽ നടത്തിയത്. രണ്ടു ദിവസം നീണ്ടുന്ന തെരച്ചിലിനൊടുവിലാണ് ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. വന്യജീവി സങ്കേതത്തിൽ നിന്നും ആനക്കൊമ്പ് കണ്ടെടുത്തിട്ടും ആനക്കൊമ്പ് കള്ളക്കട സംഘങ്ങളുടെ സാന്നിധ്യം വനത്തിലില്ലെന്ന് തന്നെയാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാസം ഇവിടെ നിന്നും കണ്ടെത്തിയ ആനയുടെ ജഡത്തിൽ നിന്നും 4 കിലോമീറ്റർ മാറിയായിരുന്നു ആനക്കൊമ്പ് കിടന്നിരുന്നത്. ഇത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ആനയുടേത് സ്വാഭാവിക മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തെ തുടർന്ന് വനവിഭവങ്ങളുടെ കള്ളക്കട തടയുന്നതിനായി ശക്തമായ മുൻകരുതൽ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ വനമേഖലയിൽ കഴിഞ്ഞ വർഷം 3 ആനകളെയാണ് ഇത്തരത്തിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. FIR മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശിനിയായ 17-കാരിയെ പീഡിപ്പിച്ച ശേഷം ബസ് സ്റ്റാൻഡിൽ പ്രതികൾ ഉപേക്ഷിക്കുകയായിരുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി അസീം, അഞ്ചൽ പത്തടി സ്വദേശി നൌഫൽ, തിരുവനന്തപുരം സ്വദേശി അർഷാദ് എന്നിവരെ കൂടാതെ പ്രായപൂർത്തിയാകാത്ത ഒരാളും പോലീസ് പിടിയിലായി. പെൺകുട്ടിയെ കഴിഞ്ഞ മാസം 26 മുതൽ കാണാനില്ലെന്ന രക്ഷകർത്താക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. അതിനിടെ 29-ാം തീയതി കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പെൺകുട്ടിയെ കണ്ടെത്തി. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ: തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന പോലീസുകാരനാണെന്ന് പരിചയപ്പെടുത്തി ഒന്നാം പ്രതി അസീം മൊബൈൽ ഫോൺ വഴി പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചു. തുടർന്ന് മറ്റു പ്രതികളുടെ സഹായത്തോടെ തിരുവനന്തപുരം നെടുമങ്ങാട്ടുള്ള അസീമിന്റെ 2-ാം ഭാര്യയുടെ വീട്ടിൽ പെൺകുട്ടിയെ എത്തിച്ച് പീഡിപ്പിച്ചു. അതിനുശേഷം കൊട്ടാരക്കരയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്നും 2.5 ദിവസത്തിനുള്ളിൽ 350 കോളുകളാണ് പോയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര പോലീസാണ് പ്രതികളെ പിടികൂടിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. ജാർഖണ്ഡിലുണ്ടായ നക്സൽ ആക്രമണത്തിൽ 3 പോലീസുകാർ കൊല്ലപ്പെട്ടു. 2 മാസത്തിനിടയിലുണ്ടാകുന്ന 3-ാമത്തെ ആക്രമണമാണിത്. മുൻപുണ്ടായ 2 ആക്രമണങ്ങളിൽ 25 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ജാർഖണ്ഡിൽ നക്സൽ ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ കുഴിബോംബ് ആക്രമണത്തിൽ ഒരു സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 3 പോലീസുകാരാണ് കൊല്ലപ്പെട്ടത്. 5-അംഗ പോലീസ് സംഘത്തിന് നേരെയാണ് നക്സലുകൾ ആക്രമണം നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ 2 പോലീസുകാർ ഇപ്പോൾ ചികിത്സയിലാണ്. കുഴിബോംബ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് പരിഭ്രാന്തിയിലായ പോലീസ് സംഘത്തിന് നേരെ നക്സലുകൾ വെടിവെക്കുകയായിരുന്നു. ഇതാണ് മരണസംഖ്യ കൂടാനുണ്ടായ കാരണം. 2 മാസത്തിനിടയിലുണ്ടാകുന്ന 3-ാമത്തെ നക്സൽ ആക്രമണമാണിത്. കഴിഞ്ഞ മാസം ലോക്സഭ MP ഇന്ദർ സിംഗ് നംദാരിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 11 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. മറ്റൊരാക്രമണത്തിൽ 13 പോലീസുകാരാണ് ജാർഖണ്ഡിൽ കൊല്ലപ്പെട്ടത്. ഈ പ്രദേശത്ത് നക്സലുകളുടെ ശക്തമായ സാന്നിധ്യമുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് തുടർച്ചയായുണ്ടായ ഈ ആക്രമണങ്ങൾ. നക്സലുകളെ അടിച്ചമർത്തുന്നതിനായി കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ജാർഖണ്ഡിൽ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇമെയിൽ ചോർത്തൽ വിവാദത്തിൽ സസ്പെൻഷനിലായ സബ് ഇൻസ്പെക്ടർക്കെതിരെ ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. ഹൈടെക് സെൽ സബ് ഇൻസ്പെക്ടർ മതമൗലികവാദ സംഘടനകളുമായി ബന്ധമുള്ളവരോട് നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇമെയിൽ വിവാദത്തെക്കുറിച്ച് അന്വേഷിച്ച AIG സഞ്ജയ് ഗോറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SI പ്രതിചേർത്ത് കേസെടുക്കുവാൻ തീരുമാനിച്ചത്. വ്യാജരേഖ ചമച്ചതിനാണ് പ്രധാനമായും കേസ്. ഇമെയിൽ പരിശോധന നിർദ്ദേശിക്കുന്ന SPയുടെ വിവാദ കത്ത് SI ബിജു വ്യാജമായി ഉണ്ടാക്കിയെന്നാണ് ആരോപണം.
ബിജുവിന് 3 മൊബൈൽ ഫോണുകളുണ്ടായിരുന്നതായും മത മൗലികവാദികളുമായി ബന്ധമുള്ള പലരുമായും നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാസം 16 ഇമെയിൽ വിവാദത്തിനെക്കുറിച്ച് AIG ഗോറി സഞ്ജയ്കുമാർ അന്വേഷണം തുടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തടിയന്റെ നസീറിനെ ഇന്ന് കണ്ണൂർ കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കി. കനത്ത സുരക്ഷ സന്നാഹങ്ങളോടെയാണ് നസീറിനെ കോടതിയിൽ കൊണ്ടുവന്നത്. 2005 PDP മുൻ നേതാവ് രാംദാസ് കതിരൂർ എന്നയാളെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിലാണ് നസീറിനെ കോടതിയിൽ ഹാജരാക്കിയത്. നസീറും മറ്റ് 3 പേരുമാണ് കേസിലെ പ്രതികൾ. ഇതിലൊരു പ്രതി മരിച്ചുപോയി, 2 പ്രതികൾ ഒളിവിലാണ്. കോടതിയിലെത്തിച്ച നസീറിനെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു. എന്നാൽ കുറ്റപത്രം പോലീസ് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു നസീറിന്റെ പ്രതികരണം. നസീറിനെ ഈ മാസം 16 വരെ കോടതി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിൽ രക്ഷിക്കപ്പെട്ട നസീറിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് നസീറിനെ കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നത്. കാശ്മീരിലെ തീവ്രവാദി റിക്രൂട്ട്മെന്റ് അടക്കം നിരവധി കേസുകൾ നസീറിനെതിരെ കണ്ണൂരിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. FIR ഇലക്കം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് നിങ്ങൾക്കും ഞങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ, FIR, ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം. ഇമെയിൽ വിലാസം FIR@ AsianNews.in.